പട്ടിയും മീറ്ററും ബ്ലേഡും കടന്ന് മുതലിന് 60% വരെ പലിശയുള്ള കഴുത്തറപ്പൻ വരെയുണ്ട് പലിശ സംഘങ്ങൾക്കിടയിൽ. ഏറ്റവും അത്യാവശ്യക്കാർക്ക് തോന്നിയ പലിശയ്ക്ക് നൽകുന്ന ATM പലിശയാണ് പുതിയ രീതി. പേരെന്തൊക്കെയായാലും കെണിയിൽ കുടുങ്ങുന്നത് പാവങ്ങളാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബുദ്ധിമുട്ട് വരുമ്പോഴും മേടിക്കണേന്ന്. 10,000 രൂപ മേടിച്ചാൽ 1,000 രൂപ പലിശ. അപ്പോൾ അടുത്ത കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത മാസം മുമ്പ് അത് 1,000 ഉള്ളത് 2,000 ആവും. അപ്പോൾ 2,000 കൊടുക്കണം. അങ്ങനെ കൂട്ടി കൂട്ടി പലിശ മാത്രം 10,000,000 രൂപ കടമുണ്ട് അവർ. അപ്പോൾ അത് ഈ അത് പലിശ കൊടുത്തുകൊണ്ട് ഇരിക്കണം. ഇപ്പോൾ ഈ കൊറോണ ഇത് വന്നപ്പോഴാണ് അത് നിന്ന് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. കഴിഞ്ഞ 10 വർഷത്തിൽ അധ്വാനമെല്ലാം പലിശ കൊടുത്ത് മാത്രം നഷ്ടപ്പെട്ട വ്യാപാരിയാണ് ഇദ്ദേഹം. കോവിഡും ലോക്ക്ഡൌണും കട തന്നെ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലെത്തിച്ചിട്ടും ഉള്ളതൊക്കെ ഇപ്പോഴും പലിശക്കാർക്ക് തന്നെ. പട്ടിപ്പലിശ, ബ്ലേഡ് പലിശ എന്നൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നതിനും അപ്പുറമാണ് പലിശ സംഘങ്ങളുടെ രീതികൾ. 18%, 20%, 25% ഒക്കെയാണ് വട്ടിപ്പലിശ നിരക്ക്. പക്ഷെ 30%, 40%, 50%, 60% ഒക്കെ പലിശ ഈടാക്കുന്നതിന് പലിശ സംഘങ്ങൾക്കിടയിൽ മറ്റൊരു പേരുണ്ട്, കഴുത്തറപ്പൻ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഴുത്തറപ്പൻ പലിശ സംഘങ്ങൾ കൂടുതലും. വ്യാപാരികളാണ് മിക്കപ്പോഴും ഇരകൾ. അത്യാവശ്യക്കാരെ കൊടുക്കാനാണ് ATM. പേര് പോലെ തന്നെ ഇൻസ്റ്റന്റ് പൈസ. പറയുന്ന പലിശ സംബന്ധിച്ചാൽ എത്ര രൂപ വേണമെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ കിട്ടും. മീറ്റർ പലിശയ്ക്ക് നിശ്ചിത കാലയളവില്ല. മണിക്കൂറുകളോ ദിവസമോ ആഴ്ചയോ കാലാവധി നിശ്ചയിച്ച് പണം കൊടുക്കും. ഒരടവ് മുടങ്ങിയാൽ പലിശ ശതമാനം ഇരട്ടിക്കും. 10 ദിവസം കൊണ്ട് പലിശ ഇരട്ടിച്ചാൽ അത് ഓക്സിജൻ പലിശ. 1,000 ചോദിച്ചാൽ 900 കൊടുക്കും. 100 രൂപ ഇൻസ്റ്റന്റ് പലിശ. ഇതാണ് എക്സ്പ്രസ് പലിശ കണക്ക്. ചെറുകിട കച്ചവടക്കാർ, മത്സ്യവ്യാപാരികൾ തുടങ്ങിയ സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് പത്താങ്കളവും ഹാമറിങ്ങും റോളും ഒക്കെ. 100 രൂപ വാങ്ങിയാൽ 10% പലിശ. അതാത് ദിവസം കണക്ക് തീർക്കണം. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഇരയെ പരമാവധി മുതലാക്കുക. പേടിയുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് തരണം ചെയ്യാനായിട്ടുള്ള ഇത് ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം പോണം. അതായത് ആൾക്കാർ പറയുമ്പോ ഇവൻ ഇങ്ങനെ ഇത്രയും ചെയ്തു വെച്ച് പലിശ കൊടുത്തതൊന്നും പറയില്ലല്ലോ. നമ്മൾ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലല്ലോ. അക്ഷയ്ക്കും മനു സിദ്ധാർത്ഥനും ഒപ്പം ഏഞ്ചൽ മേരി മാത്യു, ഏഷ്യാനെറ്റ് ന്യൂസ്.